സിപിഐയുടെ യുവതുർക്കി കനയ്യകുമാറും ദളിത് നേതാവ് ജിഗ്നേഷ് മേവാനിയും കോൺഗ്രസ്സിലെത്തുന്നതിൻ്റെ ആഹ്ലാദത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ. ആളുകൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യുവജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള രണ്ടു നേതാക്കൾ എത്തുന്നത് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു ഘടകമാണ് ഈ ഘട്ടത്തിൽ. ജിഗ്നേഷ് മേവാനിയെ നന്നായി ഉപയോഗിക്കാനായാൽ അത് ഗുജറാത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഭരണം പിടിക്കുക എന്നതിലേക്ക് എത്തിച്ചേരാൻ ഹാർദിക് പട്ടേലിൻ്റെയും ജിഗ്നേഷ് മേവാനിയുടെയും സാന്നിധ്യം മാത്രം മതിയാകുമോ? പാർട്ടി അവിടെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൂടി ഒരു അളവുകോലാകില്ലേ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കനയ്യകുമാറിനെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിൽ ഉള്ള കോൺഗ്രസ്സുകാർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഇടതുപക്ഷത്ത് നിന്ന് ഒരാൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കമ്മിക്കൂടാരത്തിൽ നിന്ന് ഒരാളെ ഇപ്പുറത്തേക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് വല്ലാത്ത സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇവിടെ നിന്ന് കമ്മിക്കൂടാരത്തിലേക്ക് പോകുന്ന ആളുകളെയൊക്കെ മാലിന്യങ്ങൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ നിന്ന് ഒരാൾ അധികാരം കിട്ടാത്തതിൻ്റെ തന്നെ പേരിൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതിനെ എന്ത് വിശേഷിപ്പിക്കും എന്നൊക്കെ അവർ തന്നെ തീരുമാനിച്ചു കൊള്ളട്ടെ. കാരണം കനയ്യകുമാറും ബംഗാൾ CPI ബീഹാർ CPI സെക്രട്ടറി ആകാൻ സാധിക്കില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ് കോൺഗ്രസ്സിൽ ചേരാൻ തീരുമാനിച്ചത്. കോൺഗ്രസ്സിൽ ചേരുന്നതിനായി ആദ്യഘട്ട ചർച്ചകൾ നടത്തി, പിന്നീട് CPIയുമായി വിലപേശൽ നടത്തി. അങ്ങനെ പാർട്ടി സെക്രട്ടറി ആക്കണമെങ്കിൽ അതിനൊക്കെ സമ്മേളന നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള ആ കടമ്പകൾ കടന്നുപോകേണ്ടതുണ്ട് എന്ന് CPI നേതൃത്വം അറിയിച്ചു. അപ്പോൾ നടക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായതിൻ്റെ പശ്ചാത്തലത്തിലാണ്. കാരണം ബീഹാറിൽ കനയ്യകുമാറിനെതിരെ വലിയ എതിർപ്പുണ്ട്. ഇത്രയും സ്വാധീനമുള്ള നേതാവ് എന്ന് പറഞ്ഞിട്ട് പോലും കനയ്യകുമാറിന് ബെഗുസരായിയിൽ കഴിഞ്ഞ തവണ 500,000 ഭൂരിപക്ഷത്തിൽ തോൽക്കേണ്ടി വന്നത് CPI നേതൃത്വത്തിൽ വല്ലാത്ത നീരസമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അളവുകോലായി അവർ അതിനെ കണക്കാക്കുന്നത് കൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും സീറ്റ് നൽകാതെ മാറ്റി നിർത്തിയത്. അത് CPI അപ്പോൾ തന്നെ അവഗണിക്കുകയാണ് എന്നുള്ള ബോധ്യമുള്ളതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കോൺഗ്രസ്സിൽ ചേരാൻ ഒടുവിൽ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ എന്താണ് കനയ്യകുമാറിനെ വിശേഷിപ്പിക്കുന്നത് എന്നൊക്കെ ഉള്ളത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ തീരുമാനിച്ചു കൊള്ളട്ടെ. പക്ഷേ കനയ്യകുമാറിനെ പോലെയുള്ള ഒരു യുവമുഖത്തെ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് അതിനെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു കാര്യം. ഇപ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഉള്ള പ്രസക്തി കൂടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കഴിഞ്ഞു. അവിടെ RJDയും BJPയും JDUവും ഒക്കെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരിടത്ത് കനയ്യകുമാറിനെ കൊണ്ട് കോൺഗ്രസ്സിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതിനപ്പുറത്ത് കനയ്യകുമാറിനെ കോൺഗ്രസ്സിന് ഉപയോഗിക്കാൻ കഴിയുന്നത് ദേശീയ തലത്തിൽ നേതൃതലത്തിൽ ഒരു യുവമുഖമായി നിരന്തരമായി ഉയർത്തിക്കാട്ടുക, യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒരു ദൗത്യം കനയ്യകുമാറിനെ പോലുള്ള ഒരാളിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ ഇപ്പോഴത്തെ ദേശീയ കോൺഗ്രസ് നേതൃത്വം എത്രമാത്രം തയ്യാറാകും എന്നുള്ളതാണ്. കാരണം യുവാക്കളെ ആകർഷിക്കാൻ സാധിക്കുമായിരുന്ന ജ്യോതിരാദിത്യയെയും സച്ചിൻ പൈലറ്റിനെയും ഒക്കെ നിരന്തരം അവഗണിച്ചുകൊണ്ടിരിക്കുകയും ആ യുവമുഖങ്ങളിൽ പലരും രാഹുൽ ബ്രിഗേഡിൽ നിന്ന് തന്നെ വിട്ടുപോവുകയും ചെയ്യുമ്പോൾ കനയ്യകുമാർ എന്ന് പറയുന്ന ഒരു മുഖത്തെ, അത് ആവർത്തിച്ചു തന്നെ പറയുന്നു, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ടു പോയ ഒന്നാണ്. കോൺഗ്രസും RJDയും CPIയും ഒക്കെ ഒരുമിച്ച് നിന്ന് സഹായിച്ചിട്ടും അവിടെ കനയ്യകുമാറിന് ഇത്രയും കനത്ത പരാജയം നേരിടേണ്ടി വന്നുവെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കനയ്യയുടെ സ്വാധീനം എത്ര എന്നുള്ളത് ബോധ്യമാണ്. പക്ഷേ ആൾക്കൂട്ടങ്ങളെ ഉണ്ടാക്കാൻ, ഒരു പുതിയ തലമുറയെ ഇങ്ങോട്ട് ആകർഷിക്കാനൊക്കെ കഴിവുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ കനയ്യയെ എങ്ങനെ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. ആ കനയ്യകുമാർ എന്ന കനകത്തെ എങ്ങനെയാണ് കോൺഗ്രസ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ മാറ്റുരയ്ക്കലായി മാറുക.